നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ആനയും നിയമവും ഏറ്റുമുട്ടുന്നു. ആനപ്പേടിയിൽ പൂരമെന്നോ ആന പ്രതിസന്ധിയിൽ പൂരമെന്നോ പറയാം. തൃശൂർ പൂരത്തിന് കേരളത്തിലെ ഏറ്റവും വലിയതും ഉയരം കൂടിയതുമായ ആ സുന്ദര കോമളൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വരില്ലേ? രാമൻ വരുന്നില്ലെങ്കിൽ ഞാനും പോകുന്നില്ല എന്ന് പൂരക്കമ്പക്കാരും ആനക്കമ്പക്കാരും പറഞ്ഞു തുടങ്ങി. ആനയെ കാണണമെങ്കിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണണം. അവനില്ലെങ്കിൽ പിന്നെ ആരെ കാണാനാ പൂരത്തിന് പോകുന്നതെന്ന് ഭക്തരും വിശ്വാസികളും ഒന്നാകെ ചോദിക്കുന്നു. കണ്ണിന് കാഴ്ചശക്തി കുറവുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ അതറിഞ്ഞ് അവനെ സൂക്ഷിച്ചു നിർത്തിയാൽ ഒരു വിഷയവുമില്ല. ആള് പാവമാണ്. അവന് വേണ്ട സുരക്ഷയും സഹായവും കൊടുത്താൽ അവൻ നല്ല അച്ചടക്കത്തിൽ വഴങ്ങി നിൽക്കും എന്ന് പാപ്പാന്മാരും ആന ഫെഡറേഷനും തറപ്പിച്ചും ഉറപ്പിച്ചും പറയുന്നു. ഈ ബലാബലത്തിൽ കളക്ടർ അനുപമ ജയിക്കുമോ? അതോ വീരനും ഭീമനുമായ കരുത്തൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ജയിക്കുമോ? ഇനി വെറും മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാം അറിയാം. ആനയും നിയമവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. 2014 ആദ്യമായി തെക്കേ ഗോപുര നടയിറങ്ങാൻ രാമചന്ദ്രൻ എത്തുന്നത്. കൂട്ടാനകളെ കുത്തുമെന്ന ആരോപണത്തിലാണ് അന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ വിലക്ക് വന്നത്. പിന്നീട് രാഷ്ട്രീയ ഇടപെടലിലൂടെ അത് മറികടന്നു. തൃശൂർ പൂരത്തിനെത്തിയതോടെ രാമചന്ദ്രന്റെ ആരാധകർ വർദ്ധിച്ചു. തെക്കേ ഗോപുര നട തുറക്കുന്നതിന് പുരുഷാരം എത്തി തുടങ്ങിയതും രാമചന്ദ്രന്റെ വരവിന് ശേഷമായിരുന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അങ്ങനെ തൃശ്ശൂരുകാരുടെ വികാരം കൂടിയായി. കേരളത്തിൽ നിന്ന് ജീവിച്ചിരിപ്പുള്ളതിൽ ഏറ്റവും ഉയരമുള്ള ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. 317 സെന്റിമീറ്ററാണ് ഉയരം. വിരിഞ്ഞ മസ്തകം, ഉറച്ച കാലുകൾ, ആനച്ചന്തം എന്തെന്ന് ചൂണ്ടിക്കാണിക്കാവുന്ന മട്ടിലുള്ള നടത്തം, ഇതൊക്കെ രാമചന്ദ്രനെ വ്യത്യസ്തനാക്കുന്നു. എവിടെ പോയാലും ഫാൻസ് രാമചന്ദ്രന്റെ ചുറ്റുമുണ്ടാകും. തൃശൂർ പൂരത്തിലെ ആന എഴുന്നള്ളിപ്പ് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആനയെ പൂരങ്ങളിൽ നിന്ന് വിലക്കിയതിൽ പ്രതിഷേധിച്ച് എല്ലാ ആനകളെയും ഉത്സവങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ ആന ഉടമകളുടെ സംഘടന തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ ആനയില്ലാ പൂരമായി തൃശൂർ പൂരം മാറും. കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമായിരുന്ന ശബരിമല മണ്ഡല മഹോത്സവം നന്നായി കലക്കിയും കുളമാക്കിയും നശിപ്പിച്ചു. ഇനി പൂരവും കൂടി കുളമാകുമോ എന്നാണ് ഭക്തർ ആശങ്കപ്പെടുന്നത്. പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ മന്ത്രി VS സുനിൽകുമാർ പൂരത്തിന്റെ മുഖ്യ സംഘാടകരായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളുമായി ചർച്ച നടത്തി. ഇതിനിടെ ആനകളെ വിട്ടു നൽകാൻ തയ്യാറാണെന്ന് ഗുരുവായൂർ ദേവസ്വം അറിയിച്ചു. എന്നാൽ ഇതിലൊന്നും ആനക്കമ്പക്കാർ വീഴില്ല. അവർക്ക് രാമനെ തന്നെ വിട്ടുകിട്ടണം. ശനിയാഴ്ച മുതൽ ഒരു ഉത്സവത്തിനും ആനകളെ നൽകേണ്ടതില്ലെന്ന് ബുധനാഴ്ച ചേർന്ന ആന ഉടമകളുടെ യോഗം തീരുമാനിച്ചു. ഇതോടെ പ്രതിസന്ധി കേരളമാകെ പടർന്നു. ആനക്കാർ ഉത്സവം ബഹിഷ്കരിച്ചാൽ ആനച്ചന്തം എന്നൊന്നില്ലാതാകും. ഉത്സവ പെരുമ കുറയും. ക്ഷേത്ര ഉത്സവങ്ങൾക്ക് ജനം എത്താതെയാകും. വീണ്ടും ക്ഷേത്ര തകർച്ചയ്ക്കും വരുമാനക്കുറവിനും വരെ ഇടയാകും. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളിലായി 90 ആനകളാണ് തൃശൂർ പൂരത്തിന് ആവശ്യമുള്ളത്. ഗുരുവായൂർ ദേവസ്വം ആനകളെ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഇതുകൊണ്ട് പ്രതിസന്ധി തരണം ചെയ്യാനാകില്ല. ഇത്തവണ ഇരുവിഭാഗങ്ങൾക്കുമായി 7 ആനകളെ വീതം നൽകാമെന്നാണ് ഗുരുവായൂർ ദേവസ്വം നിലവിൽ സമ്മതിച്ചിരിക്കുന്നത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വിലക്കിന് പുറമെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ആനകളെ പിൻവലിക്കാനുള്ള കാരണമായി ഫെഡറേഷൻ ചൂണ്ടിക്കാട്ടുന്നു. ഗുരുവായൂരിൽ ഗൃഹപ്രവേശന ചടങ്ങിനിടെ 2 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തെ തുടർന്നാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വിലക്ക് വന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.